ഡൈനിങ് ഇല്ല നമ്മൾ എന്താ പറയാ പാർസൽ മേടിക്കേണ്ടി വന്നു കുഴപ്പമില്ല പാർസൽ മേടിക്കാത്ത ഓപ്ഷൻ ഇല്ല നമുക്ക് പൊറോട്ടയും ബീഫാണ് മേടിച്ചിരുന്നത് എന്താണെന്ന് ഉറപ്പില്ല നമുക്ക് നോക്കണം ഞാൻ എല്ലാവരും പറഞ്ഞതിൻ്റെ മുകളിൽ വന്നാണ് ഫുഡിലൊരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ബീഫും ബീഫ് റോസ്റ്റും പൊറോട്ടയും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടുന്നതാണ് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല എങ്കിലും ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നത് സമയം ഓൾറെഡി 11 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത്തിരി ലേറ്റായി കുഴപ്പമൊന്നുമില്ല ഇരുന്ന് കഴിക്കാൻ തന്നെ പറ്റില്ല അവിടെ അപ്പോൾ നമ്മുടെ ഏതായാലും മേപ്പടി പോവാണ് മേപ്പടിയിൽ നിന്ന് കഴിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോകണം എന്തായാലേ ചീവിടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ അടിപൊളിയല്ലേ അപ്പം നമ്മൾ മേപ്പടിയിലെത്തിയിട്ടുണ്ട് മേപ്പടിയിൽ നമ്മുടെ കാർ ഒരുവിധം ഒക്കെ പോവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഓഫ് റോഡിങ് ആണ് അപ്പം നമ്മുടെ ഇന്നോവ പോവാത്തതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ നടക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലം നമ്മുടെ ഫ്രണ്ടിൻ്റെ ആണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ ആ സ്ഥലത്താണ് ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പ്ലാൻ ഇട്ടുന്നത് ഫുഡ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും നമ്മുടെ ഹാഫിസ് നമ്മുടെ എന്താ പറയുക ബീഫ് അതായത് പോത്തിൻ്റെ കാലും ഒറോട്ടിയും കൊണ്ട് വരാമെന്ന് ഏറ്റിട്ടുണ്ട് കീട്ടിലും ബ്യൂട്ടിഫുൾ ഏലക്കായ വളർന്ന ചെടി കാണാത്തതുണ്ടെങ്കിൽ ഇതാണ് സംഭവം ഇതിൻ്റെ താഴെയാണ് ഈ ഏലക്കായ കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു പച്ച സാധനം ഇതല്ലേ ഈ പച്ച സംഭവമാണ് ഏലക്കായ ഇതാണ് ഏലക്കായ പച്ച ഏലക്കായ ഒന്ന് പൊട്ടിച്ചത് ആദ്യം നോക്കിയപ്പോൾ ഏലക്കായ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെയാണിത് പൊളിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരു കണ്ടോ കുരു കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതേ ടേസ്റ്റ് നമ്മൾ പച്ച ഏലക്കായ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നടന്ന് നടന്ന് എന്താ പറയുക നല്ല കുഴിയൊക്കെ അല്ല വെള്ളമൊക്കെ ഒലിക്കുന്ന വഴി കൂടെ ഒക്കെ നടന്നിട്ട് നമ്മുടെ ആ സ്ഥലത്തെത്തി കൂറ്റൻ മരങ്ങൾ അവിടെ കാര്യമായിട്ട് ഇപ്പോൾ ഒന്നുമില്ല റിസോർട്ടോ അല്ലെങ്കിൽ താമസകാല സൗകര്യമോ ചെറിയൊരു ടെൻ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇവിടെ താഴത്ത് കുളിക്കാൻ പറ്റിയ സ്ഥലം അപ്പോൾ പോയി വെള്ളം വെള്ളത്തിലവിടെ പോയിട്ട് നമുക്ക് കുളിക്കാം അതിൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പ്ലാനാണ് ഇന്നൊക്കെ ഉള്ളത് എന്തായാലും ഞാൻ ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് പോയോ കേട്ടോ നമുക്ക് നല്ല വെള്ളമാണെന്നാണ് കേട്ടത് ഒന്ന് പോയി നോക്കാം കുത്തനല്ല ഇറക്കാണ് അപ്പോൾ ആ ഇറക്കൊക്കെ ഇറങ്ങി നമ്മളവിടെ എത്തിപ്പോൾ നമ്മൾ ഓൾറെഡി നടന്ന വന്ന ക്ഷീണം കൂടി അപ്പം വിശന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കിടക്കണം അതായത് ഫസ്റ്റ് നമ്മൾ 1980s നിന്ന് നമ്മൾ മേടിച്ച പൊറോട്ടയും ബീഫും നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്കാണ് ഉച്ചയായി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ആ ഉണ്ണിയപ്പത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഫുൾ ടൈം ഉള്ളത് അപ്പോൾ കൈയൊക്കെ കഴുകി നമ്മൾ ഫുഡിലേക്കാണ് കിടക്കാൻ പോകുന്നത് അപ്പോൾ ഫുഡ് നമ്മൾ പൊട്ടിച്ചു നല്ല പൊറോട്ടയാണ് ആ കറി കണ്ടറിയ നല്ല എരിവുണ്ട് നല്ല റെഡ് കളർ പറയാൻ പറ്റാത്തൊരു റെഡാണ് ഇതുണ്ടായത് വയനാട്ടിലെ എല്ലാ കറികൾക്കും നല്ല എരിവുണ്ട് വെച്ചു തേങ്ങാക്കൊത്ത കിട്ടുന്ന നല്ല കിടിലം ബീഫിൻ്റെ കറി എന്ന് തന്നെ പറയണം നല്ല കിടില ആംബിയൻസ് നല്ല കിടില ഫുഡ് പൊറോട്ടയും ബീഫും മലയാളികൾക്ക് പൊതുവെ വികാരമാണ് ഞാൻ പൊതുവെ വീഡിയോസൊന്നും കാണിക്കാറില്ല പൊറോട്ടയും ബീഫും എൻ്റെയും ഫേവറേറ്റ് ആണ് പിന്നെ ആവർത്തന വിരസത കാരണം കാണിക്കാത്തതാണ് ഏതായാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞു നമ്മൾ വേസ്റ്റ് ഒരു കവറിലൊക്കെ ആക്കി നമ്മളത് കെട്ടി വെച്ചു നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും വേസ്റ്റ് ഇടാൻ പറ്റിയ സ്ഥലത്തിന് എന്താ പറയുക കളയാമെന്ന് പ്ലാൻ ഇട്ടു എൻ്റെ കൈയ്യൊക്കെ ഒന്ന് കഴുകി കൈയൊന്നും പോകുന്നില്ല കാരണം അത്രയും നല്ല നെയ്യുണ്ടായിരുന്നു ആ ബീഫിൽ നല്ല കിടിലം തെളിഞ്ഞ വെള്ളം ഇന്ന് ഒന്നേ പരിപാടിയുള്ളൂ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക കുളിക്കുക പണ്ടാറ തണുപ്പാണ് കേട്ടോ
നല്ല തണുപ്പാണ്. കിടിലെ ആംബിയൻസ്, നല്ലൊരു കിടിലെ കുളിയൊക്കെ കഴിഞ്ഞ് ആംബിയൻസും കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ പോർത്തുഗാൽ ഇതുവരെ വന്നിട്ടില്ല. ഹാഫിസ് അതുമായിട്ട് വരും വിചാരിക്കും. ഒന്നാമത് ഇവിടെ ഫോണിന് റേഞ്ച് ഇല്ല, അതാണ് പ്രശ്നം. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് ഈ അപ്ഡേറ്റ് കൊടുക്കാനോ അപ്ഡേറ്റ് കിട്ടാനോ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ മടങ്ങി ഞങ്ങൾ തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. നമ്മൾ കുളിയെ കഴിഞ്ഞ പ്രോപ്പർട്ടിയിൽ നിന്ന് എങ്ങനെയും തിരിച്ച് താഴെ എത്തിയിട്ട് നമ്മളെ ഹാഫീസിനൊക്കെ വിളിച്ച് അവിടുന്ന് വരുന്ന ആ പോത്തുംകാലെ കളക്ട് ചെയ്യാനൊക്കെ ഇന്ന് പ്ലാന്. അപ്പോഴാണ് അവരാ പോത്തുംകാലം കൊണ്ട് എന്താ പറയുക, അവരാ പോത്തുംകാലം കൊണ്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താ കുഴപ്പമില്ല, നമ്മളാകെ പെട്ടുപോയി. അതായത് ഈ ലഗേജൊക്കെ ഏറ്റി അവരിങ്ങോട്ട് വരിക. അവരെ തിരിച്ച് നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറയാനും ബുദ്ധിമുട്ട്. നമ്മളപ്പോൾ ഫാദർ മദറൊക്കെ ഉണ്ട്. അവരെ തിരിച്ച് വീണ്ടും ബാക്കോട്ട് കൊണ്ടുവരുന്ന അത് ബുദ്ധിമുട്ട്. ഞാൻ പെട്ടു, മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് നടക്കുക നല്ലത്. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് പിടിയിട്ടു, ഒരു സൊല്യൂഷൻ ആവും ചെയ്യും മനസ്സിനുള്ളിൽ. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറില്ല, ഭ്രാന്തായി പെട്ടെന്ന്. ഞാൻ അങ്ങോട്ട് പോന്നു. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി നിൽക്കാം. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയെന്നെ. ഇതേ ഒരുത്തൻ നോക്കി നിൽക്കുന്നത് നായ. ഐ നോട്ട് ഷുവർ ആരാണാവോ. ടയർഡായി, ഞാൻ എല്ലാവരും വരുന്ന കാത്തുക. അപ്പൊ കാര്യം എന്താ വെച്ചാൽ, ഹാഫീസും ടീമും നമ്മുടെ പോത്തുംകാലം കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ, കുറച്ചും കട്ട് തിരിച്ച് നടന്നു. നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ വന്നിടത്തേക്ക് തന്നെ വന്നു. അതായത് നമ്മൾ കുളിച്ച ആ ഭാഗത്തേക്ക് തന്നെ വന്നു. അതിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി നമസ്തേ വയനാട്. അവിടെയാണ് ഇപ്പൊ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ഹാഫീസ് വിളിച്ച് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇതാണ്. അപ്പൊ പോത്തുംകാലിലത് രണ്ട് വലിയ കാല് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്, നല്ല നെയ്യൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. ടയർ റോട്ടി, ടയർ പത്തൽ, ടയർ പത്തൽ, ടയർ റോട്ടി, പയർ റോട്ടി എന്നും പറയും. അതെ, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ ആദ്യം. ഇത് പത്തിരി പോലെ തന്നെ അല്ലേ? പക്ഷേ ഒരു പാലിൻ്റെ ടേസ്റ്റ് വരുന്നില്ല ഇവിടെ. ആർക്കും അറിയില്ല, പിടിക്കാനൊന്നും സ്ഥലമില്ല. അയ്യോ, ഇതിനെ ആക്രമിക്കണം. അല്ല, നല്ല ചൂടാണ്. ഫസ്റ്റ് പീസ് തന്നെ എടുത്ത് നോക്കാം, ഇവിടെ കിട്ടുന്നില്ലെന്ന് ഒരു അടിയില്ല. എല്ലാ മസാലയല്ലേ, നമ്മുടെ ബീഫിന്റെ പായ വെച്ച പോലെ തന്നെ ആകുമ്പോ. ഇതാണ് ടയർ റോട്ടിയല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വയനാടനാണോ ഇത്, അതോ വേറെ നാട്ടില് ഒറിജിനാണോ ഇത്? ഞാൻ വേറെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. വയനാട്ടിൽ തന്നെ എല്ലാ സ്ഥലത്തും ഇല്ല, നമ്മൾ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. മാനന്തവാടി വെള്ളമുണ്ട. ഇത്തിരി മെനക്കെടാണ് തിന്നാറുന്ന കാണുന്ന ലുക്ക് ആൻഡ് ഫീൽ ഒന്നല്ല. ഒന്നാമത് ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു എന്താ പറയാ, ഫ്ലഷി ഇറച്ചി അല്ല അല്ലേ, കുറച്ച് വസല ഇറച്ചി അത്. ബീഫ് മജ്ജ, ഫിനിഷിംഗ്. അടവ് പലതും നടത്തിയെങ്കിൽ അവസാനം വേറെ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ അടവ് നടത്തുന്നത്. കടിച്ചു മലിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. ഡീസന്റ് ആവാക്കാൻ പെട്ടുപിടി കാണുന്നു.
പെട്ടെന്ന് നമ്മൾ തണുത്ത് പോകുന്നത് നെയ്യ് ഉണ്ടായത് കൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്ക് അതിന്റെ മൽച്ച കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു സംഭവം. ഒന്നും വരുന്നില്ല, ഇനി പണിയുണ്ട്. മച്ച കിട്ടിയില്ല എന്നാരും കംപ്ലൈന്റ് പറയരുത്. വളരെ ഡീസെന്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ച് തുടച്ചൊക്കെ തിന്നാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിന് മെനക്കെടണ്ട. ഇത് കുറച്ച് മെസ്സിയാണ്, രണ്ട് കൈയും ഡേർട്ടായിരിക്കും, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഇവിടെയൊക്കെ അടിക്കുമ്പോഴേ കംപ്ലീറ്റ് ഉള്ള ആൾക്കാരെ ഒന്ന് നോക്കുക, പലരും മുഖത്തായിരിക്കും പല കഷ്ടങ്ങളും വീണുണ്ടാവുക. കുറച്ച് ഫണ്ണി ആയിരിക്കും, പക്ഷേ എന്താ പറയുക, എക്സ്പീരിയൻസ് വൈസ് സൂപ്പർ ഇമ്പോർട്ടൻ്റ്. പോത്തുംകാർ ഇതൊക്കെ ശരിക്കും ഒരാളെ പറഞ്ഞാൽ മതി, ബാസിമിനെ പറഞ്ഞാൽ മതി, എല്ലാത്തിനും അയാളുണ്ടാക്കിയ മെനക്കെടാണ് കംപ്ലീറ്റ് പ്രശ്നം. ആഫീസിനെ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. ആഫീസ് തിരുനെല്ലി പോയപ്പോൾ നമ്മൾ കണ്ടാണ് ആഫീസിനെ. ഇത് ആഫീസിന്റെ വൈഫാണ്. ഇത് മൂന്നാൾക്കാരും വയനാട്ടിലെ പ്രമുഖരാണെന്നാണ് കേട്ടത്. ഇപ്പൊ ഇവരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, നമുക്ക് താങ്ക്സ് ആണ്. കാരണം വെച്ചാൽ ഈ ഒരു ഇപ്പൊ എന്താ പറയുക, പോത്തുംകാരെ അറേഞ്ച് ചെയ്ത് തന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ എന്താ പറയാ ഈ വയനാട്ടിൽ ഏകദേശം ഐറ്റിനറി പ്ലാൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ഇപ്പൊ ഇവരെയും നിൽക്കുന്നത്. ഇതല്ലാതെ ബാക്കിൽ വേറെ കുറെ ആൾക്കാരുണ്ട്, വയനാടൻ ഗ്രാമുണ്ട്, പിന്നെ വേറെ ഇല്ലടാ കുറെ ആൾക്കാരുണ്ട്. അതായത് ഇവരെ ഫ്രണ്ട്സ് ആണ് നമുക്ക് ഈ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഈ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവരോട് പറയാനുള്ളത്. ഹാപ്പി, വളരെ താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പോത്തുംകാലിൻ്റെ കലാപരിപാടി നടത്താൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരു ഒരു ചെറിയ ഒരു റിസോർട്ട് പോലത്തെ ഒരു ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമസ്തേ വയനാട് എന്നാണ് പേര്. ഇവർക്ക് ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട് സംഭവം. സോ അതുപോലെ തന്നെ എന്താ പറയുക, ഹട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാവുന്നേ ഉള്ളൂ. ഗൂഗിൾ ചെയ്യുക, ഞാൻ താഴെ ലിങ്ക് കൊടുക്കുക, എന്താണ് നമസ്തേ വയനാടെന്നും ഈ ഹാഫീസിൻ്റെ നമ്പറും കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് കൺസൾട്ടേഷൻ വയനാട് ഉണ്ടെങ്കിലും ഹെൽപ്പ് ചോദിക്കാവുന്ന ഒരു നല്ല പയ്യനാണെന്ന് പറയാം. അതാണ് നല്ല പയ്യനാണെന്ന് പറയാണ്. അപ്പോൾ ഹാഫീസിനെ പോലത്തെ നല്ല പയ്യന്മാരുണ്ടായിരുന്നു എനിക്ക് ഇവിടെ വരാൻ പറ്റിയതും ഈ ഒരു സംഭവത്തിൽ എത്തിപ്പെടാൻ പറ്റിയതും. അപ്പം എല്ലാവർക്കും താങ്ക്സ് ആണ്. വയനാട് ഒരു നല്ല സ്ഥലമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ എൻട്രിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയട്ടോ. നമ്മൾ ഏകദേശം 1 കിലോമീറ്ററോളം നമ്മൾ ഇതുപോലെ നടന്നിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടിയിലെത്തിയത്. ഇപ്പം ഇനി തിരിച്ച് നടക്കുകയാണ്. നമ്മളെ കാറ് കുറേ ദൂരത്ത് എവിടെയാണ് പാർക്ക് ചെയ്തത്, കാരണം വെച്ചാൽ ഓഫ് റോഡാണ്. നമ്മുടെ ഒരു ഇന്നോവ കാറായതുകൊണ്ട് അത് ഇതുകൂടെ പോരില്ല. 4x4 അതായത് ജീപ്പ് അതുപോലെ ബൈക്കുകൾ, നല്ല ബൈക്കുകളൊക്കെ ഇതുകൂടെ പോരുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ ഒരു റിസോർട്ടിൽ നമുക്ക് അറേഞ്ച് ചെയ്തിരുന്നു പെട്ടെന്ന് നമുക്ക് ബീഫ് കഴിക്കാൻ. ഈ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ നേരത്തെ വന്നത്. നമ്മളെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി അത്. ഇവിടെ റിസോർട്ട് വരുന്നുണ്ട്, വന്നിട്ടില്ല. ഇപ്പം മഞ്ചേരിക്കാരൻ നിയാസ് നമ്മുടെ അയൽപ്പക്കാരനൊക്കെയാണ്, നമ്മുടെ നാട്ടുകാരനാണ്. പുള്ളിക്കാരൻ്റെ ഒരു റിസോർട്ട് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചത് ആ പുഴൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വയനാടൻ അനുഭവങ്ങൾ. ഇപ്പോൾ സോഫാർ നമ്മൾ 3rd day ആണ്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല. നമ്മൾ പോവുക, ചുണ്ടേന്ന് ചായ കുടിക്കുക, അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, വയനാട് ചുരത്തുമ്പോൾ കാടമുട്ട കിട്ടാണെങ്കിൽ തിന്നണം, ഇത്രേ ഉള്ളൂ. പിന്നെ വീട് പിടിക്കുക, നാളെ വർക്ക് ഫ്രം ഹോം കണ്ടിന്യൂ, ഇത്രയാണ്. അപ്പോൾ ഏകദേശം വയനാട് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലമാണ്, ഗ്രാമം എന്ന് പറയാം, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, ബ്യൂട്ടിഫുൾ ഗ്രീൻ പ്ലേസ് എന്ന് പറയാം. അപ്പോൾ വയനാടിൻ്റെ ഗ്രീനറിനെ കുറിച്ച് സംസാരിച്ചത്, ഗ്രീനറി പെർഫെക്റ്റ്, ഒരു രക്ഷയില്ല. പിന്നെ ഭക്ഷണം പറയേണ്ട സംഭവം തന്നെയാണ്, എല്ലാത്തിനും ഒരു പിടി എരിവ് കൂടുതലാണ് വയനാടുകാരുടെ ഭക്ഷണത്തിന് എനിക്ക് തോന്നി. കഴിച്ചതിന് എല്ലാത്തിനും കുറച്ച് എരിവ് കൂടുതലാണ്, കുറച്ച് കളർഫുൾ ആൻഡ് റെഡാണ്. തണുപ്പുള്ള സ്ഥലം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ എരിവുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കഴിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് ഉറപ്പില്ല. പിന്നെ പറയുന്നത് ചിലപ്പോൾ ലാസ്റ്റ് കഴിച്ച പോത്തുംകാലിൻ്റെ കാര്യം, ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ്, സത്യാവശ്യം പറയാൻ പോകണം. അതായത് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ പോത്തുംകാലിൽ നമ്മൾ അത്രയും കാശ് കൊടുത്ത് കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. കാരണം നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്നും തിന്നാൻ കിട്ടണില്ല. നമ്മളൊരു 500 രൂപ കൊടുത്തൊരു പോത്തുംകാല് വാങ്ങിയിട്ട് അതിൻ്റെ ഇതും തിന്നാമൊന്നും നമുക്ക് കിട്ടുന്നില്ല. കുറച്ച് മജ്ജ കിട്ടുന്നില്ല, സത്യമാണ്. പക്ഷേ എക്സ്പീരിയൻസാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ കാശ് കൊടുക്കുന്നത് മുതലാവും. അതാണ് വേറൊരു കാര്യം പറയുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് മീറ്റ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് 2 കിലോ മീറ്റ് വാങ്ങി കുക്ക് ചെയ്യാം ഇതേപോലെ തന്നെ, ഇതേ ടേസ്റ്റിൽ. ബട്ട് ആ ഒരു എന്താ പറയുക, മരത്തിൻ്റെ മുകളിൽ ഇടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജ എടുക്കുന്നതും അത് മാത്രം കഴിക്കുന്നതും അതുപോലെ ഈ ടയർ റോട്ടി കൂട്ടി കഴിക്കുന്നതൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാശ് കൊടുക്കണം. ഇതാണ് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ. അതായത് ഞാൻ നല്ലതാണെന്ന് ചീത്ത നല്ല പറയുന്നു. നിങ്ങൾ ഒരിക്കലും ഓവർ എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിനെ കുറ്റം പറയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് രസം ഉണ്ടോ വെച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്. അതിനാണ് ഞാൻ കാശ് കൊടുക്കുന്നത്. അതിനാണ് ഞാൻ 1000 something കാശ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അതായത് 2 കാലും പിന്നെ 20 or 15 ടയർ റോട്ടി, അതിനൊക്കെ ഞാൻ 1400 rupees കൊടുത്ത്.
ഇറ്റ്സ് എക്സ്പെൻസീവ് റൈറ്റ്. 1400 രൂപ ഒരു നേരത്തെ ഭക്ഷണത്തിന്, എന്നാൽ വയറിന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് വിഷമം തോന്നും. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ വിഷമം തോന്നേണ്ട ആവശ്യമില്ല. അപ്പോൾ ബെയ്ച്ചോ കഫേ നമുക്ക് ഇപ്പം എന്താ വയനാട്ടിൽ ഭയങ്കര ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമുക്ക് ഓപ്പൺ ആവാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാനിട്ട് ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയോ കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ച് നമ്മൾ വാങ്ങിയത്. ഇല്ലാതെ നമ്മൾ ബെയ്ച്ചോ തന്നെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകുമായിരുന്നു. അപ്പം ബാസിമിൻ്റെ എന്താ പറയുക ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം വന്നതെന്ന് തന്നെ പറയാം. ഈ ഒരു എന്താ പറയുക ഹൈപ്പ് വന്നത്. ഞാൻ തമാശക്ക് പറഞ്ഞാണ് ബാസിമിൻ്റെ കാര്യം. ബാസിമ എല്ലാ ഫുഡും പരിചയപ്പെടുത്താണ്, നമ്മളെപ്പോലത്തെ ഒരു വ്ളോഗറാണ്, നമ്മളതിൽ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ടാവില്ല, നമ്മൾ ഇനി ഒരു ചായൻ്റെ ഒരു സീനും ചിലപ്പോൾ കാണിക്കും, ബാക്കി നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ കൂടുതലും പറഞ്ഞില്ല, ബൈ ഫ്രം ആഹാരം. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഒരു നോർമൽ ചായക്കട അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഈ വഴിക്ക് പോകുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ചായ കുടിക്കണം എന്നൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാവുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നുള്ളൂ എനിക്ക്. അല്ലാതെ ഭയങ്കരമായിട്ട് സംഭവമൊന്നുമില്ല, കുറച്ച് ഓയിലി ഫുഡ്സ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്സ് ചായ ഇത്രേ ഉള്ളൂ. പത്തേരിക്കോ കൽപ്പറ്റക്കോ ഒക്കെ നമ്മൾ ചുരം കയറി വരുമ്പം നമുക്ക് ഈ ഒരു ചുണ്ടയിൽ ഈ ചായക്കടന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് മുന്നോട്ട് പോകുമ്പം ഒരു എനർജി റീഫ്രഷ് അത്രയൊക്കെ ഉള്ളൂ.